ചുഴലിക്കാറ്റിൽ തകർന്നുപോയ ചെറിയൊരു ഷോപ്പ് ലോകത്തിലെ ഏറ്റവും വലിയ ബഹുരാഷ്ട്ര കമ്പനിയായി വളർന്ന കഥ എങ്ങനെയെന്നറിയാം. 1981 ജൂൺ 14 അമേരിക്കയിലെ മിനിസോട്ടയിലെ ചെറുപട്ടണമായ റോസ്വില്ലയിൽ അന്ന് ഉച്ചതിരിഞ്ഞ് വലിയ ഒരു ചുഴലിക്കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു. 26 മിനിറ്റ് നേരം ആ ചെറുപട്ടണത്തെ കഷക്കിയെറിഞ്ഞ ചുഴലിക്കാറ്റ് സൗണ്ട് ഓഫ് മ്യൂസിക് എന്ന പേരിലുള്ള ഇലക്ട്രോണിക് സ്റ്റോറിനെയും നശിപ്പിച്ചു. ചുഴലിക്കാറ്റ് ശമിച്ച ശേഷം കടയിലെ ജീവനക്കാർ സമീപ പ്രദേശങ്ങളിലെല്ലാം ചിതറിപ്പോയ കടയിലെ സാധനങ്ങൾ പെറുക്കിയെടുക്കാൻ തുടങ്ങി. ഏതാണ്ട് എല്ലാ സാധനങ്ങളെയും ചുഴലിക്കാറ്റ് തകർത്തിരുന്നു. ബാക്കി വന്ന സ്പീക്കർ, VCR തുടങ്ങിയ മറ്റ് സാധനങ്ങളെല്ലാം ബ്ലൂമിംഗ്ടണിലുള്ള വെയർഹൌസിലേക്ക് ജീവനക്കാർ മാറ്റി. തളരാതെ പുതിയ സാധ്യതകൾ തേടി. പ്രകൃതി ദുരന്തം എല്ലാം തകർത്തതിൽ നിരാശരായിരുന്നു ജീവനക്കാരെങ്കിലും അവർ ടൊർണാഡോ സെയിൽ എന്ന പുതിയൊരു വിൽപ്പന ആശയവുമായി രംഗത്തെത്തി. കേടുവന്ന ഉപകരണങ്ങൾ അതേ നിലയിൽ തന്നെ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കാനാകുമെന്ന് സൗണ്ട് ഓഫ് മ്യൂസിക് ടീം കണക്കുകൂട്ടി. കേടുവന്ന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ വാങ്ങാൻ വലിയ ആളുകളൊന്നും ഉണ്ടാകില്ലെന്നും അവർക്കറിയാമായിരുന്നു. അതിനാൽ കേടുവരാത്തതും എന്നാൽ മോഡൽ ഔട്ടായതും ഓവർ സ്റ്റോക്കായതുമായ മറ്റ് സാധനങ്ങൾ കൂടി ഈ വിൽപ്പനയിൽ ഉൾപ്പെടുത്താൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ തീരുമാനിച്ചു. വിൽപ്പന ത്വരിതപ്പെടുത്താൻ ചുഴലിക്കാറ്റ് വീശിയടിച്ച മേഖലകളിൽ അടുത്ത 6 ദിവസം ഇതേ വിൽപ്പന തുടരാൻ തീരുമാനിച്ചു. ജീവനക്കാർ ടൊർണാഡോ സെയിൽ എന്നെഴുതിയ ടീഷർട്ടുകൾ ധരിക്കുകയും ചുഴലിക്കാറ്റ് വരുത്തിയ കേടുപാടുകൾ കാണാൻ ആകാംക്ഷയോടെ എത്തിയ ഉപഭോക്താക്കളെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ ആളുകളുടെ എണ്ണം ഏറി വരികയും ആദ്യ ദിനം തന്നെ എല്ലാം വിറ്റുപോകുകയും ചെയ്തു. 2 ദിവസം മറ്റ് വെയർഹൌസുകളിൽ നിന്നുള്ള സാധനങ്ങളും എത്തിച്ച് വിൽപ്പനയ്ക്ക് വയ്ക്കുകയും മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ വിൽപ്പന തകൃതിയായി നടക്കുകയും ചെയ്തു. ചുഴലിക്കാറ്റ് ദുരന്തം പുതിയൊരു സംരംഭത്തിലെ പുതിയൊരു മാതൃക അവർക്ക് മുന്നിൽ തുറന്നു. വിൽപ്പനയിലേക്ക് ഉപഭോക്താക്കൾ കൂട്ടമായി എത്തുക മാത്രമല്ല, കമ്പനിയുടെ ജീവനക്കാരുമായി ഇടപഴകുമ്പോൾ അവരുടെ മനോഭാവം തന്നെ മാറി വരുന്നതായും അവർ തിരിച്ചറിഞ്ഞു. ജീവനക്കാരാകട്ടെ കൂടുതൽ സൗഹൃദപരമായി പെരുമാറി, അവരിൽ കൂടുതൽ ആശ്വാസം കണ്ടു. സഹതാപമുള്ളതിനാൽ വിൽപ്പനയിൽ കൂടുതൽ കടുപ്പത്തിലൊന്നും ആർക്കും സംസാരിക്കേണ്ടി വന്നില്ല. ഉപഭോക്താക്കൾക്ക് മികച്ച ഡീൽ തന്നെ ലഭിച്ചു. അടുത്ത വർഷം ചുഴലിക്കാറ്റൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ സൗണ്ട് ഓഫ് മ്യൂസിക് തങ്ങളുടെ ടൊർണാഡോ സെയിൽ തുടർന്നു. 2 വർഷത്തിന് ശേഷം സൗണ്ട് ഓഫ് മ്യൂസിക് ബെസ്റ്റ് ബൈ എന്ന പേര് മാറ്റി. പ്രകൃതി ദുരന്തത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ബെസ്റ്റ് ബൈ പിന്നീട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മൾട്ടിനാഷണൽ കൺസ്യൂമർ ഇലക്ട്രോണിക്സ് റീറ്റെയിൽമാരിൽ ഒരാളായി. ഏറ്റവും മോശമായി സംഭവിച്ചത് അവരുടെ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ചതായി മാറി. മനുഷ്യജീവിതം തന്നെ മാറ്റിമറിക്കുന്നതിനുള്ള കഴിവ് ഇത്തരം ദുരന്തങ്ങൾക്കുണ്ട്. ചാൾസ് ഡിക്കൻസിന്റെ പ്രസിദ്ധമായ ദ ടെയിൽ ഓഫ് 2 സിറ്റീസ് എന്ന നോവൽ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. അത് ഏറ്റവും മികച്ച സമയമായിരുന്നു, അതുതന്നെയായിരുന്നു ഏറ്റവും മോശപ്പെട്ട സമയവും. അതുപോലെ നെപ്പോളിയൻ ഹില്ലിന്റെ പ്രസിദ്ധമായ വാക്കുകൾ ഇങ്ങനെയാണ്: ഓരോ പ്രതികൂലാവസ്ഥയിലും ഓരോ തോൽവിയിലും ഓരോ ഹൃദയവേദനയിലും അവയ്ക്ക് തുല്യമായതോ അതല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായോ ഉള്ള നേട്ടങ്ങളുടെ വിത്ത് അടങ്ങിയിരിക്കുന്നു. പലപ്പോഴും സംഭവിച്ച ഏറ്റവും മോശപ്പെട്ട കാര്യത്തിന് ഏറ്റവും മികച്ചതായി നിർവചിക്കാനുള്ള നിമിഷമായി സ്വയം പരിണമിക്കാനാകും. ദുരന്തങ്ങൾക്കും നാശങ്ങൾക്കും നമ്മുടെ ഉള്ളിലെ മികവിനെ പുറത്തു കൊണ്ടുവരുവാനാകുമെന്ന് ചരിത്രം തെളിയിച്ചിട്ടുണ്ട്. സഹതാപം, പരോപകാരശീലം, അനുകമ്പ, സഹകരണം തുടങ്ങിയവയും സാമൂഹ്യ സുരക്ഷയുടെ മൂല്യവുമൊക്കെ ദുരന്തങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ നമ്മൾ പഠിക്കുന്നു. പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യനെ ഒന്നാക്കുന്നു. ഓരോരുത്തരിലുമുള്ള വിശ്വാസം നമ്മൾ ഊട്ടിയുറപ്പിക്കുകയും ഇത് വിഭജിക്കപ്പെട്ട സമുദായങ്ങളെയും അയൽക്കാരെയും അടുപ്പിക്കുകയും ചെയ്യുന്നു. ഇതിൽ നിന്ന് നിർമ്മിക്കപ്പെടുന്ന കമ്മ്യൂണിറ്റികൾ മികച്ച സമൂഹത്തെ വാർത്തെടുക്കുന്നു. അന്വേഷണം .com ന് വേണ്ടി ജമീമ ജേക്കബ്.